ഹേ ഗായ്സ്, എല്ലാവരും നമ്മൾ എസ് ടി വിളോട് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, പരിപാടിയുടെ കഴിഞ്ഞ നാട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരുടെ വീട്ടിലും ഇത് സംഭവിച്ചിട്ടുണ്ടാവും, വേറെ ഒന്നല്ല, വീട്ടിൽ പാമ്പ് കയറി. ഗായ്സ് വീട്ടിന് ഉള്ളിലല്ല, പുറത്ത് നമ്മളെ കിണറിന്റെ സൈഡിൽ കേട്ടോ. ഏ അപ്പം അതിന്റെ പണിയിലാണ്, ഒറ്റമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റി, ഇനി നേരെ വീഡിയോയിലോ കേട്ടോ. അതോട്ടല്ല ഫുള്ള് അമ്മേ കച്ചാറ. അതിന്റെ വാല് അവിടെ കണ്ടതാ, ഇങ്ങനെ ശ്രദ്ധിക്കേ. അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ടോ നോക്കണോ? അങ്ങോട്ട് പാസ് ആവാൻ പറ്റൂല. ഏച്ചി ലാശം മേലോട്ട് കയറിയിരുന്നോ? ഇന്നോട് കയറൂല. അമ്മേ കാലങ്ങോട്ട് വെക്കല്ലേ. മുത്താ ഞാൻ വീട്ടിലാണോ? വീട്ടിലാണ്, ഉള്ളിലാ. ഓ സഹായിക്ക, പാമ്പുണ്ട് ബാബ, അമ്മമ്മ അത് നോക്കട്ടെ. അടിപൊളി ബ്ലാക്ക് ആട്ടോ. അത് എന്താ ചേരല്ല, ചേരല്ല. അത് തല താ കണ്ണുണ്ടോ? അതാണ് അനങ്ങാതെ നിക്കട്ടെ മോളെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒഴിവാക്കി. അമ്മേ ഞാനിപ്പോ മോളത് പറഞ്ഞപ്പോ അതെന്നെ ഒഴിവാക്കണല്ലോ എന്ന് ചേച്ചിട്ട് ഞാൻ ആ പ്ലാസ്റ്റിക് കവറൊക്കെ ചാക്കിലൊക്കെ വെച്ചിനി, അതൊക്കെ എടുത്ത് ഒഴിവാക്കുമ്പോ കിടക്കുന്ന അവിടെ. ഗൈസ് വേറെ ഒന്നല്ല, എനിക്ക് വീട് എടുക്കാൻ പറ്റാഞ്ഞ എന്താ വെച്ചാല് ഞാൻ പാമ്പിനുണ്ട്, ഞാൻ ഓടിക്കുന്നിട്ട് ഞാൻ ഓട്ടോ ഓടി ഞാൻ അമ്മേനെ കൂട്ടി പോവാൻ വേണ്ടി. അമ്മ വാ തറഞ്ഞു പമ്പ അവിടെ നിൽക്കുക. തിരിച്ച് വീഡിയോ എടുക്കുമ്പോ ഇത് അമ്മേന്റെ ഫോണാണ് ഗൈസ് വീഡിയോ എടുക്കുന്നത്. അപ്പോ ആരുടെ ഷോർട്ട് അവന് ഭയത്തിന് മുപ്പര് ഇതിക്കൂടെ ഞാൻ കേറി പോയിട്ടോ. പ്രശ്നമില്ല, രക്ഷപ്പെട്ടു. ഞങ്ങള് ചെരലൊക്കെ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഞാൻ അഥവാ അവിടെ ചുരുട്ടി കൂടിയിട്ട് നിൽക്കണ്ട വിചാരിച്ചിട്ട് അതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റൂല. മുന്നേ ഓർമ്മല്ലേ നമ്മളെ ഇതിന്റെ മുകളില് ഗ്രില്ലിന്റെ മുകളില് ഇനി വളയപ്പേ. ഇവിടെ ഇവിടെ അത്യാവശ്യം എല്ലാതരം സാധനങ്ങളും കണ്ടിട്ട് അതല്ല, ഇവിടെ എന്തായാലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉള്ള സ്ഥലമാണ്. പെരുമ്പാമ്പ് മേലത്തെ അവിടെ പെരുമ്പാമ്പ് അല്ല, നമ്മളെ അപ്പുറത്ത് കൃഷ്ണേട്ടന്റെ അവിടെ ചെറിയ പെരുമാമ്പിന്റെ കുട്ടി കുട്ടീനെ ഒറ്റ കിട്ടിക്കുന്ന. അപ്പോ ഇവിടെ എല്ലാ സാധനം ഉള്ളതാണ്. എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ വേറെ പാമ്പിനെ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മുന്നിൽ കൂടെ പോയിട്ടുള്ളൂ. അപ്പൊ കാണുന്നതാണ്, പക്ഷെ ഇത് റിസ്ക് ആണ്. കടി കിട്ടിയ തീർന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ എല്ലാരും ഒന്ന് വീടിന്റെ ചുറ്റോട്ടൊന്ന് നോക്കി അല്ലേ. ഈ പ്ലാസ്റ്റിക് കവറൊക്കെ കഴുകി ഉണക്കിയിട്ട് ഇതൊക്കെ ഡൈസ് നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ ഒറ്റയാട്ടോ. ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇങ്ങനെ വെച്ചാൽ അതിന്റെ ഉള്ളിൽ കേറും. അല്ല കീറും, അതല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക് നമ്മള് അറിയാലോ, നമ്മളെ പുട്ടിന്റെ ടവർ ആയിക്കോട്ടെ, വെളിച്ചെണ്ണേന്റെ ആയിക്കോട്ടെ, വെളിച്ചെണ്ണ റുപ്പിയതാ. അപ്പം എത്ര നമ്മള് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നോക്കിയാലും പ്ലാസ്റ്റിക് വീട്ടിലുണ്ടാവും, മറ്റേ പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റൂല. എന്നാലും അത്യാവശ്യം ഒഴിവാക്കുന്നുണ്ട് ഞങ്ങള്. ഇവിടെ പഞ്ചായത്തിന് ആള് വരണം. അല്ല അതെന്താന്നറിയോ, ഞാന് ഇവിടുന്ന് ഇങ്ങനത്തെ ശല്യം ഉണ്ടായതിനെ കൊണ്ട് ഞാൻ അപ്പുറത്തെ തൊടിയിലേക്ക് എടുത്തു വെച്ച് അതെല്ലാം കൂടെ പെരിച്ചാഴി കടിച്ച് തൊട്ടി മുഴുവനും ആക്കി. ഇവിടെ പെരിച്ചാഴിന്റെ ശല്യം ഉണ്ട്, പാമ്പിള് പെരിച്ചാഴി ഉറപ്പാണല്ലോ.
അപ്പൊ ഒറ്റ ഞങ്ങൾ റെഡി ആക്കിയു. അപ്പൊ ഇതൊട്ടോട്ട് ഉണ്ടാണ്. അപ്പൊ നമ്മള് അത്യാവശ്യം നോക്കുന്നുണ്ട്. ഒറ്റ സെറ്റാണ് ഇത്. അമ്മേന്റെ തെറ്റാറുവാഴ കേട്ടോ കണ്ടല്ലേ. അമ്മേന്റെ കൃഷിയാണ്. കൊറേ ഉണ്ട് രൈസ് ഇവിടെ എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് പാർക്കാട്ട് കൃഷി തന്നെ. മഞ്ഞള്, ഇഞ്ചി, ചേമ്പ്, ചേന. അതാ അപ്പൊ ഒരു തർമൂസത്തെ ഇതാ അല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് മൂപ്പര് വരുന്നുണ്ട്. പിന്നെ അമ്മേനെ മുളകുണ്ട ഇതപ്പതാ. പിന്നെ അമ്മത്ത് എന്തേലും മഞ്ഞളോ എന്താ ചേമ്പൽ എന്തായി ഇത് മഞ്ഞൾ മഞ്ഞളല്ലേ. കൃഷിയൊക്കെ പോയി. എന്നാലും അത്യാവശ്യമുള്ള രീതിയിലാകുമ്പോ ആക്കി വെച്ചോ. ഒന്നുമില്ല അമ്മ ക്ലീൻ ആക്കിയിട്ടാണ്. പാമ്പ് പോയോണ്ട് എനിക്ക് ധൈര്യമായിട്ട് ഇനി പോയിട്ട് എന്റെ പണിയെടുക്ക. അപ്പൊ അമ്മേ തറ്ററി തറ്റാ. അപ്പൊ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ആർട്ടിനുള്ളിൽ ഇങ്ങനെ പാമ്പ് വന്നിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ. അല്ല അമ്മേ ഓടി പറി പറി രസല്ലേ. അപ്പൊ അമ്മ ഔട്ടർ തന്നെ പറഞ്ഞേരി. അപ്പൊ എല്ലാരും ഷെയർ ചെയ്യാ, സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ഓ ബൈ ബൈ.